ऊपर नीचे भी पहुंचेगा ऊपर भी पहुंचेगा ऐसा है ना। ये तेरे करके उसे बैठ सकता है भाई ना कहता है वो तो कभी इसलिए आके सुन गया था। കഴിച്ചിട്ട് വന്നാൽ ഇവിടെയുള്ള പക്ഷികൾ ഇൻഫർമേഷൻ കൊടുക്കും. ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മളുള്ളത് ഗംഭീർ ഗാട് എന്ന് പറയുന്ന മലൻ്റെ താഴ്വാരത്തായിട്ടുള്ളത്. ഇവിടുന്നാണ് ട്രക്കിംഗ് തുടങ്ങുന്നത്. ഞാൻ താഴെ ഒരു ഷോപ്പിലായിരുന്നു കഴിഞ്ഞ ദിവസം താമസിച്ച്, ഈ ബയ്യേൻ്റെ വീട്ടിലാട്ടോ താമസിച്ച്. വീടിൻ്റെ അടുത്ത് ഗംഭീർ ഗാട് ട്രക്ക് ചെയ്യാൻ പോവാണ്. ഭയങ്കര ഗംഭീർ ഗാട് എന്ന് പറയാൻ കാരണം തന്നെ ഇതിൻ്റെ വലുപ്പം കൊണ്ടാണ്. അപ്പോൾ ഭയങ്കര ത്രില്ലിങ്ങിലാണ്. ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ ഈ നാട്ടിലുള്ള ഭയ്യന്മാരുണ്ട്, അവരും നമ്മളോടൊപ്പം വരുന്നുണ്ട് കേട്ടോ. ഇവർ മന്ദിരേറ്റം പോകുന്നുണ്ട്. അപ്പോൾ ഇവരൊപ്പം പോകാൻ വിചാരിച്ചു. അവരെ ഒറ്റയ്ക്ക് പോകാറ് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളപ്പം മറ്റേ ഇവന് അങ്കേഷ് മറ്റേ ടീമൊക്കെ ഇല്ലേ സ്വാമി, അവർ വരാമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇന്നലെ രാത്രിയൊക്കെ സെറ്റാക്കി തരാം. രാവിലെ എന്തോ എമർജൻസി ആയിട്ട് വരുന്നില്ലായിരുന്നു, ക്യാൻസലായി. അപ്പം ഞാനാകെ ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇവരെ കിട്ടി, ഇനിയിപ്പോൾ പ്രശ്നമില്ല. ഞാൻ എന്തായാലും മുകളിൽ പോയി വരാം, എന്തായാലും കണ്ടു നോക്കാം കേട്ടോ. ഗംഭീർ ഗാട് ഒരുപാട് കാലത്തിന് വെച്ചാണ് ഗംഭീര ഒരു ട്രക്ക് ചെയ്യാൻ പോകുന്നത്. അതും ഗംഭീർ ഗാടാണ്. ഗംഭീര എന്ന് പറഞ്ഞാൽ നല്ല ടൈം എടുക്കുന്ന ട്രക്കിങ് കേട്ടോ. കാരണം ഇവർക്ക് 2 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞു. അപ്പം എനിക്ക് എന്തായാലും 3 മണിക്കൂർ പ്ലസ് ആവും. എൻ്റെ പൊന്നെ ആ നിൽക്കുന്ന നോക്ക്, അതാണ് മല. ട്രക്കിങ് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ആ അതിൻ്റെ മുകൾക്ക് എത്തണം നമ്മളെ. അയ്യോ, ഗംഭീർ ഗാട് ഇസ്കാ സൈസ് ബടാ ഇസ്ലിയെ പോലെ. ഗംഭീർ ഗാട് ഇവരിപ്പോ ഇത്ര ആൾക്കാരുണ്ട് കേട്ടോ. ഇവരെ ചങ്ങായിമാരാണ്. ഇവരെ വില്ലേജിലുള്ള അവര് ദേവിക്കും വേണ്ടി മന്ദിറിൽ പോവാണ്. അപ്പോ നേരത്തെ 3 ആളായിരുന്നു, ഇപ്പോൾ ബാക്കിയുള്ളവരും ഇവിടുന്ന് കൂടി. ഇതാ ഈ മല കയറി ട്രക്ക് ചെയ്തിട്ട് മുകളിലെത്തിയിട്ട് അവിടുന്ന് ഇങ്ങനെ പോയിട്ട് അത് കയറണം. അൻ ടാസ്ക്കാണ്. ചേട്ടാ കല്ല്, ഇങ്ങനത്തെ കല്ലുകൾ കുറേ ഉണ്ട്. ഇത് ചവിട്ടി ചവിട്ടി ഇങ്ങനെ കയറണം. നോൺ സ്റ്റോപ്പ് വന്നതാണ്. ഇതുവരെ വരിക എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല റിസ്ക്കാണ്. ഇനി ഈ മല കയറണം, അതേമാതിരി അത് ഇറങ്ങിയിട്ട് അതാത് ട്രക്ക് ചെയ്യണം. വിചാരിച്ച മാതിരിയൊന്നുമല്ല. ഇവർ പൂജയും കാര്യങ്ങളും ചെയ്യാനാണ് പോകുന്നത്. മുകളിൽ ഇവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഈ ഗരുഡ ഇല്ലേ, നമ്മളെ മറ്റേ ഇപ്പം ഉണ്ടോ ഇല്ലേ നിങ്ങൾക്കറിയില്ല കേട്ടോ. ഗരുഡ പക്ഷി ഇല്ലേ, വലിയ ആളുകളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നത്, അതിൻ്റെ വലിയ കൂടൊക്കെ ഉണ്ട് കല്ലുമ്മൽ. അത് കാണിച്ചു തരാം. പിന്നെ അതേപോലെ വെള്ളത്തിൻ്റെ ഫിൽട്ടറായിട്ടുള്ള കുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ മറ്റുള്ളവർ പൂജ ചെയ്തോളൂ. ഈ ഒരാൾ എൻ്റെ ഇപ്പം പോരാന്ന് പറഞ്ഞു. Thank you.
കൂത്തനെ കേറി എത്ര മല കേറുന്നു ഇവന്മാർക്കാണ് ഒടുക്കത്തെ എനർജി. നല്ല പ്രായമുള്ള ആൾക്കാരാ, പക്ഷെ ഇവരൊക്കെ കേറി പോണ് കൊലപ്പം പിടിക്കാൻ ചെയ്യണ്ടേ. ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബേസ്, ഗംഭീർ ഘാട്ടിന്റെ ബേസ്, ഇത്രയും കൂടി ഒരു 20 മീറ്ററും കൂടി കയറി കഴിഞ്ഞാൽ 20-30 മീറ്ററും കൂടി കയറി കഴിഞ്ഞാൽ നമ്മളവിടെ മുകളിലെത്തും. എത്തങ്ങാനും ഹൈറ്റിലാണ് നമ്മൾ കയറി. നമ്മളവിടെ നല്ല ഹൈറ്റുള്ള പോയിന്റ് ഉണ്ടല്ലേ, അതാ താഴത്താട്ടോ ഈ കാണുന്നതാണ്. അതിൻ്റെ എത്രയോ മടങ്ങ് നമ്മൾ കയറി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഇതിൻ്റെ മുകൾക്കും കയറാം. പിന്നെ ഒരു പക്ഷിൻ്റെ ഇതുണ്ട്, പിന്നെ അതേപോലെ ഒരു പാമ്പിൻ്റെ ഇതുണ്ട്, ഇതൊക്കെ ഉണ്ട്, ഒക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാർഡിൻ്റെ താഴെയായിട്ടുള്ള ഇതിൻ്റെ മുകൾക്ക് കയറാൻ കഴിയും. കയറാൻ പറ്റുമല്ല, നോക്കട്ടെ. സ്റ്റാമിന പറ്റ ലോ ആണ്. ഇവിടെ ഇവിടെ ഒരു വളരെ പുരാതനമായിട്ടുള്ള ഒരു മന്ദിരമുണ്ട്. അവിടെ വരെയാണ് ഇവിടെ വലി വരുന്നത്. നമുക്ക് എന്തായാലും പോയൊക്കെ. ഇതാണ് അവർ പറഞ്ഞ ഗുഹയിലുള്ള മന്ദിരം കേട്ടോ. പയ്യൻ്റെ കൂടെ കേട്ടോ പോകുന്നത്. ഇവിടെ ഫുള്ള് ചുറ്റി കാണാൻ വേണ്ടി പോവാണ്. മുകൾക്ക് ഇപ്പൊ കേറണ്ടെന്ന് പറഞ്ഞേ. കുറച്ച് കേറിയാ കുറെ ടൈം എടുക്കും കേറി ഇറങ്ങാൻ. ഇതാണ് ശിവാജി മഹാരാജിന്റെ കോട്ടന്റെ ഇത് കെട്ടിണ്ടാക്കിയത് കേട്ടോ. പഴയ കോട്ടന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. മല കണ്ടില്ലേ, കണ്ടോ, ഇതൊക്കെ കെട്ടിണ്ടാക്കിയതാണ്. ഓ അടിപൊളി കേട്ടോ, കാണാൻ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലേ ഇത് കയറാന്നുള്ളേ, ഇതാണ് ഗംഭീർ ഘാട്ടിൻ്റെ സ്ട്രക്ചർ. പക്ഷേ ഇത് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റിക്കറങ്ങി കയറിയിട്ട് അതിൻ്റെ ബാക്ക് കൂടെ അങ്ങനെ കയറണം, അല്ലാതെ ഇങ്ങനെ റോപ്പൊക്കെ ഉപയോഗിച്ചിട്ടേ കയറാൻ കഴിയുള്ളൂ. ഇവിടെ ഈ പയ്യെ പറഞ്ഞെന്താ, ജയിലിക്കൊക്കെയായ ജയിലേ പുരാണ. ഇവിടെ പഴയ കാലത്തെ ജയില്, അതായത് എന്തെങ്കിലും കുറ്റകൃത്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൂട്ടി ഇതാക്കുന്ന എന്തൊരു സംഭവം ഇവിടെ നിൽക്കുന്ന പറഞ്ഞു കോട്ടൻ്റെ. അതൊന്ന് കണ്ടോക്കാം, കുറച്ച് തയ്യാറി. ഇത് ഫുള്ള് കാണാൻ ഒരു ദിവസം മൊത്തം വേണം. വിചാരിച്ച മാത്രമല്ല, മുകളിൽ കയറി കഴിഞ്ഞാലും കാണാൻ കുറേ ഉണ്ട്, നല്ല ടയേർഡാവും. ഇതുവരെ കയറാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള സംഭവം കേട്ടോ. ജാനവർ ലോക ജാനവര ആദമി ഗലത്തി കരേഗാസ്മേ ഡാല ഖാന ബിന കുച്ച് നീ ദിയേഗാ. അതായത് പഴയ കാലത്തെ ജയിലാണ്, എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇടും. അവിടെ കണ്ടില്ല ഗ്യാപ്പ്, ഇതൊക്കെ മണ്ണ് വീണ് അടഞ്ഞതാണ്, ജയിലാണ്, ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് ഇടുകയാണ്. അതാണ് ശിക്ഷ അന്നത്തെ ഇത് കേട്ടോ. ഇവിടുന്ന് മുകളിൽ ഇറങ്ങിയിട്ട് കേട്ട് പോരണം. ഇവിടെ ഒരു തുള്ളി വെള്ളം കിട്ടണം. പാനി ഉതറാനാ, അതായത് ഈ ആ മലിൻ്റെ അപ്പുറത്തെ സൈഡിൽനിന്നാണ് നമ്മൾ വന്നത്. ഇത് ചുറ്റി തിരിഞ്ഞ് കറങ്ങിയിട്ട് അവിടെ വരെ പോയാലേ വെള്ളം കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ മുകൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇതാ ഇസ്ക ഊപ്പർ ജാനേക്ക് ഗുംകിയ ജാനേക്ക് എവിടെയാണ്. അവിടെ ഒരു കൊടി കാണുന്നു, ചണ്ട ഊപ്പർ. ഗിറാദാ
अच्छा है ना, अच्छा आराम से बैठ सकते हैं। बारिश आता है तो हम लोग को कभी इसमें आके सूख जाता है। हाँ। अच्छा है, ഒരിച്ചിരി വെള്ളത്തിനാണ് ആ മല കണ്ടില്ലേ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നേ. ഇവിടെ പാറ ഉണ്ടോ ഇവിടെ? ഇവർക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ഉള്ളവർക്കൊന്നും പഴയ ആൾക്കാർക്കൊക്കെ അറിയും, ഇല്ലാത്ത ആൾക്കാർക്കൊന്നും പുതിയ ആൾക്കാർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഇവിടെ വരെ വന്നിട്ട് വെള്ളം കളക്ട് ചെയ്യും, ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. അത്രയും താഴ്ന്നു വന്നാൽ ആ വെള്ളം കിട്ടിയില്ലെങ്കിൽ ചത്തോ മനുഷ്യന്. അത്രക്കും ഉണ്ട്. അവിടെ നമ്മൾ ആ ജയിൽ കണ്ടത്, ആ അവിടുത്തെ എടുത്ത് ആയക്കറക്കി ഇവിടെ കയറി ഇറങ്ങി ഉള്ളിലുള്ള കൂടെ വന്ന് ഇതിൻ്റെ മുകൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മിഡിൽ നിന്ന് കയറി ഇറങ്ങി അങ്ങോട്ട് പോകണം. അവിടെയാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ടോപ്പിൽ പോകണം എന്ന് പറഞ്ഞില്ലേ. അല്ലാത്തൊരു റിസ്ക് തന്നെയാണ്. ഒരു ദിവസം മൊത്തം വേണതെന്ന് ഫുള്ള് കാണണം എന്നുണ്ടെങ്കിൽ ആ മലയിൽ നമ്മൾ കീഴടക്കിയതാ. ഇതിലിങ്ങനെ വന്ന് ഇവിടെ ഗുഹൻ്റെ ഒരു മിഡിൽ ഈ വലിയ പല്ല എൻഡിൽ ഇവിടെ ഒരു കൊടിയുണ്ട്. ആ കൊടീൻ്റെ അവിടെയാണ് വെള്ളം ഉള്ളത് ഗുഹയിൽ. നമ്മളിപ്പോൾ ഫസ്റ്റ് ആ പക്ഷിൻ്റെ അത് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഗുഹ ഉള്ളത് കേട്ടോ. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇവിടെ ഒരു ഹോളുണ്ട്. ഇതാ ഈ പോയിൻ്റിൽ വലിയ ഹോളാണ്. അവിടെയാണ് കഴുകന്, നമ്മളെ ആള് കഴുകനാണ്. ഞാൻ പക്ഷി കാണാൻ ക്യാ ഗരുഡ്, ഗരുഡ്, ആ ഗരുഡ് പക്ഷി ഇല്ലേ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ വായിച്ചേ, അത് താമസിച്ചു. അത്രക്കും വലിയൊരു ഗുഹയാണ്, ഏറ്റവും ടോപ്പിലെ എൻഡിൽ ഗുഹ മാതിരി തന്നെ റൗണ്ടിൽ ഇവിടെ ഉണ്ട്. പക്ഷേ ഇങ്ങക്ക് എങ്ങനെ എനിക്ക് കാണിച്ചിട്ട് ഡ്രോൺ ഉണ്ടെങ്കിൽ കാണിക്കാൻ പറ്റിയായിരുന്നു. പക്ഷേ അടിപൊളി, ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ഇരുട്ടായിട്ടാണ് കാണുന്നത്. എനിക്ക് തന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങക്ക് കാണണ്ടോ. അവിടെ വരെ ഒന്ന് കയറി നോക്കൂ, ആകെ ടയേർഡായി മനുഷ്യന്. വിചാരിച്ചില്ല മോനെ അത് അവിടെ ഗംഭീർ കാട് വരെ എത്താൻ തന്നെ ആൾ മരിച്ചു. അത്രയ്ക്ക് എനർജി വേണം. പിന്നെ അത് കഴിഞ്ഞ് ഇത്തിരി വെള്ളം കിട്ടണം എന്നുണ്ടെങ്കിൽ ആ മല മൊത്തം മൂന്നാല് മല കയറി അടിക്കും. വാവ്, क्या इतना अच्छा कलर पानी, बहुत अंदर तक पानी. हाँ, ये जैसे इसे बनाया, चीनी आता है इससे तोड़ के बनाया. कौन बनाया? शिवाजी महाराज. महाराज वो शुद्ध पानी है. हाँ, सादे ये पानी है ना, ज्यादा कुंड अच्छा नहीं है, ये अच्छे पानी. इतना कलर के नाले नीले कलर वेलो इतना फिल्टर आईटे धैर्य कुछ अगर. ഓ എൻ്റെ അമ്മു, ഈ ഇതിൻ്റെ മുകളിൽ ആ സൈഡിലാണ് നമ്മൾ ഗരുഡ പക്ഷീൻ്റെ അത് കണ്ടത്, ഗുഹ കണ്ടത്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. ഇവിടുന്ന് കയറുന്നതും ഇറങ്ങുന്നതും വൻ സീനാണ്. ഇവിടെ വലിയ എത്തുക എന്ന് പറഞ്ഞാൽ വൻ ടാസ്ക്കാണ്. ഓ, കാലൊക്കെ വേദന ആയിട്ടിൻ്റെ പൊന്നെ. അല്ലേ ക്യാമറ പക്കടും പൈസ മക്കളെ കയറിയ വേണ്ടി ഡബിൾ റിസ്ക് ഇറങ്ങാൻ. വേറെ ഒരു ഗുഹയും കൂടി ഉണ്ട് കേട്ടോ. അതായത് രണ്ട് പർപ്പസിനാക്കി ഉണ്ടാക്കിയ വെള്ളമാണ്. ഒന്ന് എന്താണ്, ഷൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഇത്. ഇനി കാണാൻ പോണേ. ഇപ്പം നമ്മൾ കണ്ടത് കുടിവെള്ളമാണ് കേട്ടോ. അവിടെയാണ് ഇതിൻ്റെ അപ്പുറത്താണ് മറ്റേത് ഉള്ളത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇത് വേറെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇനി നമ്മൾ പോകണം. നമ്മൾ ആദ്യം വന്നത് ഇതല്ലേ. ഒന്ന് രണ്ട് മൂന്ന് ഇതിൻ്റെ നടുവ് കൂടെ കയറി ഇറങ്ങാനാണ് പ്ലാൻ കേട്ടോ. അയ്യ അങ്ങനെ പോവാന്ന് പറഞ്ഞ്. ഇവിടെ ഒരു മന്ദിരമുണ്ട് കേട്ടോ, കണ്ടോ. ഈ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഒരു ഷൂലൊക്കെ കാണണം കേട്ടോ ഈ ക്യാപ്പിൽ.
इवे इधर क्या है साप वो बोला ना साप साप इधर अदाय पापिटे एंड मनसा पोकटे अभी सर्पति अद का सर्पति तल अगे निकने अदाण उदेश अदावर सापिटे उधर पहले बड़ा सब था वो पहले से पहले पहले हाँ अच्छा इधर अच्छा लग रहा है हवा भी चल हम इधर है ना नीचे उतरने का अच्छा इतने अवड़े आ मल का मल वेड़ा कूड़े अब कैटे ना वह अड़े कूड़े अब सैडे सौंड इतना തേനീച്ചല്ലേ മധുമക്കിയനാല ഹണി ഹണി ആ തേനീച്ച എന്ത് ചെയ്യും ആൾക്കാരെ കുത്തും അത് എങ്ങനെയെന്ന് വെച്ചാൽ ചിക്കനും മട്ടനൊക്കെ കഴിച്ചിട്ട് വന്നാൽ ഇവിടെയുള്ള പക്ഷികൾ ഇൻഫർമേഷൻ കൊടുക്കും ആ പക്ഷികൾ എന്ത് ചെയ്യും ഇറ്റങ്ങൾ ഒന്നായിട്ട് വന്നിട്ട് നമ്മളെ കുത്തും അത് ഷുവറാണ് കാരണം ഞാൻ ഇന്നലെ നിന്ന കടയിൽ അവിടെ ആ ഭയം പറഞ്ഞു കേട്ടു അവൻ്റെ ഫ്രണ്ട്സുകൾ ആറാൾക്കാരെ കുത്തി അവരെ കഴിച്ചിട്ടാണ് പോകുന്നത് നല്ല കുത്തിട്ട് അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കുക ഇവിടെ ഓരോ വിശ്വാസങ്ങളും എന്തൊക്കെയാണ് പക്ഷെ അത് ഉള്ള സംഭവമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്
ഗംഭീർ ഗാർഡിന്റെ ഇന്നത്തെ ട്രക്കിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമുക്ക് കിഡിലും വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.